ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയി പെനി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പെനി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല കുറച്ച് പെനി സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം പെനി സ്റ്റോക്സിൽ ഗ്രോത്തിന് ചാൻസ് ഉള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും, ഗ്രോത്തിന് തീരെ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രോഡായിട്ടുള്ള കമ്പനീസും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിൽ ആദ്യം നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കണം. അപ്പം അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കുന്ന ഒരു എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല പെനി സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്, അതായത് പെനി സ്റ്റോക്കുകളിൽ ഏറ്റവും നല്ല സ്റ്റോക്കിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാനൊരു സ്ക്രീനർ വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊരാൾക്കും അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അത് വലിയ റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രോസസ്സൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല പെനി സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിൽ നമ്മൾ നല്ല സ്റ്റോക്ക് ആൻഡ് അനാലിസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ നല്ല പെനി സ്റ്റോക്കുകൾ കണ്ടെത്തി. ഈ നല്ല പെനി സ്റ്റോക്കുകൾ കണ്ടെത്തുമ്പോഴും പെനി സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ പെനി സ്റ്റോക്കുകളിൽ നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്യുന്ന യാതൊരു വിധ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മാനേജ്മെൻ്റ് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു 10 പെനി സ്റ്റോക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഫിൽട്ടർ ചെയ്തിട്ട് ഒരു 10 കിട്ടിയെന്ന് വിചാരിക്കുക. ആ 10 ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. അതായത് വളരെ 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 റോങ് ആയിട്ടുള്ള അപ്രോച്ചാണത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മളിപ്പം ഒരു എന്താ പറയുക 10 പെനി സ്റ്റോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 10 ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫണ്ട് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോക്കിലേക്ക് മാറ്റരുത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 1 lakh rupees ആണ് ടോട്ടൽ ഉള്ളതെന്ന് വിചാരിക്കുക. അതിൽ വെറും 10% അല്ലെങ്കിൽ 15%, അതായത് 10,000 അല്ലെങ്കിൽ 15,000 രൂപ മാത്രമേ നമ്മൾ പെനി സ്റ്റോക്കിലേക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഫണ്ട് കൊണ്ട് ബാക്കി വരുന്ന 90,000 അല്ലെങ്കിൽ 85,000 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ബാക്കി നല്ല രീതിയിൽ ട്രേഡൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ പെനി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10 or 15% മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂള്, ഫസ്റ്റ് റൂള് നമ്മൾ 10,000 ഒരു എക്സാമ്പിളിന് നമ്മൾ 100,000 നമ്മുടെ കയ്യിലുള്ളത്, അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10,000 രൂപ നമ്മൾ എടുത്തു. ഓക്കെ, 10,000 രൂപ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് പെനി സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പെനി സ്റ്റോക്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് ഈ 10,000 ഒരു 10 പെനി സ്റ്റോക്കുകൾ എടുക്കുക. ആ 10 പെനി സ്റ്റോക്സിൽ കറക്റ്റ് 500 വെച്ചിട്ട് അല്ലെങ്കിൽ 1,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. 10,000 രൂപയാണുള്ളത്, 10 സ്റ്റോക്കിൽ 1,000 വെച്ചിട്ട് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 സ്റ്റോക്കുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്, എല്ലാത്തിലും ഒരേ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പെനി സ്റ്റോക്കുകൾ ആയതുകൊണ്ട് അതിൻ്റെ ഏണിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും. അതായത് 2 രൂപ, 5 രൂപ, ചിലപ്പോൾ വളരെ ചെറിയ പ്രൈസിലുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 10x ഉം 100x ഉം വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇയേഴ്സ് നോക്കുമ്പോൾ. അപ്പം അത്തരത്തിലുള്ള റിട്ടേൺസിനുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് ചിലപ്പം 1 or 2 സ്റ്റോക്ക് വർക്കായ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടും. അതായത് ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഓരോ സ്റ്റോക്കിലും 1,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഒരു 2 സ്റ്റോക്ക് അല്ലെങ്കിൽ 3 സ്റ്റോക്കാണ് അതിൽ വർക്കായത്. ഓക്കെ, ടോട്ടൽ നമ്മൾ പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 3 സ്റ്റോക്ക് വർക്കായെന്ന് വിചാരിക്കുക. വർക്കായെന്ന് പറയുമ്പോൾ ഒരു 10x റിട്ടേൺസ് 3 സ്റ്റോക്കിലും കിട്ടി. അതായത് നമ്മളൊരു 2 രൂപൻ്റെ അല്ലെങ്കിൽ ഒരു 3 രൂപൻ്റെ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതൊരു 30 രൂപ വരെ ആയി. ഓക്കെ, അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇയേഴ്സിൻ്റെ, ഞാനും ഈ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺസ് അല്ല, ഒരു 2 or 3 കൊണ്ടൊക്കെ അത്ര ഒരു റിട്ടേൺസ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 3 സ്റ്റോക്കിൽ 10x എന്ന് പറയുന്നത് വളരെ ചെറിയ റിട്ടേൺസാണ്. നമ്മൾ 3 years ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ റിട്ടേൺസാണ്. അതൊന്നും നല്ല കിട്ടുക, ഈ പറഞ്ഞ പോലെ 6 months കൊണ്ടൊക്കെ 10x കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് വളരെ ലോ ലെവലിലുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 3 സ്റ്റോക്കാണ് നമുക്ക് കിട്ടിയത്, അതിൽ 10x റിട്ടേൺസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും? 1,000 രൂപ വെച്ചിട്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ 10x ആകുമ്പോൾ 10,000 രൂപ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. 3 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 30,000 രൂപ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ 10,000 രൂപയായിരുന്നു ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ ബാക്കിയുള്ള 7 സ്റ്റോക്കും ഡെഡായി എന്ന് തന്നെ വിചാരിക്കുക, അതിൽ കംപ്ലീറ്റ് 0 ആയി എന്ന് വിചാരിക്കുക.
മൂന്ന് സ്റ്റോക്ക് മാത്രമേ വർക്ക് ആയുള്ളൂ, അപ്പം അതും 10x മാത്രമേ വർക്ക് ആയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും 10,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ. അപ്പോൾ നമുക്ക് 200% റിട്ടേൺസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രണ്ട് മൂന്ന് നമുക്ക് നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി വളരെ ചെറുതാണെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ പെനി സ്റ്റോക്സിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ചെറിയ പെർസെൻറ്റേജ് നമുക്ക് പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം, കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി മാറ്റാം, കുറച്ച് പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റാം. ഇത്തരത്തിലുള്ള അലോക്കേഷൻ വളരെ പ്രോപ്പറായിട്ടുള്ള അലോക്കേഷൻ ആണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് പകരം എല്ലാവരും ചെയ്യാറെന്താണ്, നമ്മുടെ കയ്യിൽ 1 lakh ഉണ്ടെങ്കിൽ നമ്മൾ 2 stocks ഒരു സ്റ്റോക്കൊക്കെയാണ് നമ്മൾ പെനി സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഈ 1 lakh അല്ലെങ്കിൽ 50,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 50% ചിലപ്പോൾ 5,000 രൂപ കയ്യിൽ മാറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെനി സ്റ്റോക്കുകളിൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പെനി സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടും. അപ്പോൾ അത് നിർബന്ധമായിട്ടും പോയി കാണണം. എന്നിട്ട് അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെനി സ്റ്റോക്കുകളിൽ ഒരുപാട് ഫ്രോഡ് സ്റ്റോക്കുകളുണ്ടാവും. ഒരിക്കലും ഒരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യാത്ത സ്റ്റോക്കുകൾ വരെ ഉണ്ടാവും. ഇപ്പം അതൊക്കെ വളരെയധികം കുറവാണ്, മുൻപൊക്കെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വരെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നോക്കുമ്പോൾ, അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അവരുടെ ലൊക്കേഷൻ കാര്യങ്ങൾ ട്രേസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന് ആക്ച്വലി അവരുടെ ഓഫീസ് പോലും ഉണ്ടാവില്ല. അത്രയും മോശം സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രോഡ് പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് എത്രത്തോളം വർക്കാവില്ല, സെബി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് കൊടുക്കുന്നുണ്ട്, ഇപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, പെനി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത സ്റ്റോക്കുകൾ തന്നെയാണ്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഇല്ലാന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ആർക്കും അതിലൊരു ഹോപ്പില്ലാത്ത, അല്ലെങ്കിൽ വളരെ നല്ല മാനേജ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റോക്കുകളാണ് ഈ പെനി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാലേ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മിനിമം യോഗ്യത വേണം എന്നുള്ളതാണ്. ആ ഒരു മിനിമം യോഗ്യതയാണ് നമ്മൾ കഴിഞ്ഞ മുൻപ് ഞാൻ പറഞ്ഞ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് മിനിമം ഇത്രയെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കൺഫേം ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും സ്റ്റോക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റോക്കുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും അതിൽ കുറച്ച് ഒരു ഞാൻ പറഞ്ഞല്ലോ 10 stocks സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2-3 stocks അത് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ ലക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. അപ്പം അത് ആ ഒരു രീതിയിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു അലോക്കേഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ മുൻപ് പെനി സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസോ പ്രോഫിറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള ആളുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. താങ്ക് യു.